ബയോഫെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പുതുതായിട്ട് ഫാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ്. ഇതൊരു പുതിയ കോൺസെപ്റ്റ് അല്ല, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനൊന്നും കൂടിയും ഒരു നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് കുറച്ചും കൂടി കളർഫുൾ ആക്കാനാണ് നമ്മളിവിടെ ട്രൈ ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേലിയാണ്. ഇതിൻ്റെ മറ്റൊരു ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം നമ്മുടെ ബാർബേഡ് മെഷും ചെയിൻ ലിങ്കും വെച്ചിട്ടാണ്. പക്ഷെ അത് ഒരിക്കലും ലൈവ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇതൊരിക്കലും നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ വേലി ഉണ്ടായിരുന്നൊരു സംഭവത്തിനെ കളർഫുൾ ആക്കിയിട്ടുള്ളൊരു വേലിയാക്കി മാറ്റിയതാണ്. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കിതിന് വന്ന ഒരു കോസ്റ്റ് ഏകദേശം 85 meters ചെയ്തപ്പോൾ 25,000 rupees നമുക്കിതിന് വന്നൊരു കോസ്റ്റ്. അന്നേരം അതൊരു ബാർബേഡ് വയറോ അല്ലെങ്കിൽ ഒരു ചെയിൻ ലിങ്കിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു 1.5 to 2 lakhs റേഞ്ചിൽ അത് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഓരോ പോളും നമ്മൾ പോള് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 feet വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മരങ്ങൾ, ഇപ്പോൾ യൂക്കാലിപ്റ്റിസോ അല്ലെങ്കിൽ നമ്മുടെ അക്കേഷ്യ പോലത്തെ മരങ്ങളോ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈവായിട്ടുള്ള നമ്മുടെ മുരിങ്ങ, ശീമക്കൊന്ന, മെക്സിക്കൻ സൺഫ്ലവർ, അകത്തിച്ചീര, അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കും. ഇപ്പോൾ അകത്തിച്ചീര നമുക്ക് കാണാം, നമ്മളിപ്പോൾ അതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ സ്പ്രൗട്ടായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു ജസ്റ്റ് ഒരു 6 months കഴിഞ്ഞാൽ ഒരു 4 feet ഉയരത്തിലേക്ക് ഇത് വരും. അപ്പോൾ അത് ഈ 4 feet ഉയരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തുക ചെയ്യാം. അപ്പോൾ ആ ഒരു ജീവനുള്ള ഒരു വേലിയായിട്ട് അതങ്ങനെ നിൽക്കും. മറ്റൊരു ഗുണം, ഈ അകത്തിച്ചീര ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പശുക്കളൊക്കെ ആടുകളുണ്ടെങ്കിൽ അതിനതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ മറ്റൊരു സംഭവം മുരിങ്ങയാണ്. മുരിങ്ങയുടെ ഒരു ഗുണം, നമുക്ക് ഈ മുരിങ്ങ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലീഫ് നമുക്ക് നമ്മുടെ ഫാമിൻ്റെ അകത്തേക്ക് മൾച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ലീഫ് നമുക്ക് മനുഷ്യന്മാർക്കും കഴിക്കാനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെണ്ടുമല്ലിയാണ്, നമ്മുടെ മാരിഗോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇതിൻ്റെ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള. അതിന് നമുക്ക് ഈ നാടൻ ചെണ്ടുമല്ലി ഉപയോഗിക്കണം. അതായത് ഇതിന് പ്രത്യേകിച്ച് കെയറില്ലാത്ത നാടൻ ചെണ്ടുമല്ലി. ഇപ്പോൾ അതൊക്കെ വളരെ നാടൻ ചെണ്ടുമല്ലിയാണ്. പിന്നെ അപ്പോൾ ഭംഗിയുണ്ടാവും, കൂടാതെ പെസ്റ്റ് കൺട്രോളിന് ഇത് വളരെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഉള്ളത് മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ സൺഫ്ലവറിൻ്റെ ഉപയോഗമല്ല, പക്ഷേ ഇതിൻ്റെ ലീഫ് നമ്മൾ കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫാമിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. നൈട്രേറ്റ് ഫിക്സിങ്ങിന് നമ്മുടെ ഗ്ലൈസീഡിയ, അതായത് നമ്മുടെ ശീമക്കൊന്ന ചെയ്യുന്ന സെയിം കാര്യം ഇവൻ ചെയ്യും. അപ്പോൾ ഈ ബയോഫെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ 3 months കൂടുമ്പോഴും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾച്ചിങ്ങിനും നൈട്രേറ്റ് ഫിക്സിങ്ങിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ സൈസ് കൂട്ടാം. അതിപ്പോൾ നമ്മളൊരു 5 feet ചെയ്തിട്ടുള്ളത്. ഈ 5 feet ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ബോഗൺവില്ല, നമ്മളെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ബോഗൺവില്ല നമ്മൾ വെക്കും. ഇപ്പോൾ ഇത് ഒരു കളറ് ബോഗൺവില്ലയാണ്. ഓക്കെ, ഇതിൻ്റെ വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഈ അടുത്ത് നമ്മളിപ്പോൾ ഇതൊരു ട്രയൽ ആൻഡ് റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 2 poles തമ്മിലുള്ള ഒരു 6 feet പോള്, 2 poles നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇടയിൽ 2 bougainvilleas വെക്കും. ഇപ്പോൾ ഒരു 85 meters നമുക്കൊരു ഏകദേശം ഒരു 100 അല്ലെങ്കിൽ ഒരു 50 to 100 ഇടയ്ക്കുള്ള ബോഗൺവില്ല ഒരു 12 types കളറിൽ വെക്കാം. അപ്പോൾ ഈ 12 types കളറിൽ വെച്ചാൽ ഒരു 1 year ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു നല്ല ഹൈറ്റുള്ള ചെടി വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ 6 feet നമുക്ക് എന്ത് ചെയ്യാം, ബോഗൺവില്ല വെച്ചിട്ട് ഇതിനെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവൻ്റെ ഡെൻസ് കൂടി വരും. കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തോണുള്ളത് കൊണ്ട് നമ്മുടെ ഫാമിൻ്റെ അകത്തേക്ക് ആനിമൽ അറ്റാക്ക് ഉണ്ടാവില്ല. മാത്രമല്ല സമ്മറിൽ ഇത്ര അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേറെ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ഒരു 85 meters ഉള്ള ഒരു സ്ട്രെച്ച് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരു 10-20 colors ആയിട്ടുള്ള ബോഗൺവില്ലയും അതിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള അരളി, ചെണ്ടുമല്ലി, പിന്നെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള നമ്മുടെ ശവനാറി പോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ തീരെ വെള്ളം വേണ്ടാത്ത ചെടികളാണ്. ഇവരൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശംഖുപുഷ്പം അത് ഒരു ക്രീപ്പറായിട്ട് വളർത്തി ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്ര നല്ല രീതിയിലൊരു ഫെൻസ് നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ തൊട്ട് അപ്പുറം തന്നെ അതാണ് നമ്മുടെ ബാർബേഡ് മെഷിലുള്ള ചെയിൻ ലിങ്ക്. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ ഒരു ഫെൻസിൻ്റെ ഉദ്ദേശം എന്താ, നമ്മുടെ പറമ്പിലേക്ക് ആരും കയറരുത്,
വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഒരാൾക്കൊരു നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചാടി കയറാം. പക്ഷെ ഇതിൽ നമ്മൾ ഈ വെക്കുന്ന ബോഗൺ വില്ല ഉള്ളതുകൊണ്ട് ഒരു ആനിമൽസ് ഇതിൻ്റെ അകത്ത് കയറാനും ചാൻസ് ഇല്ല. ആളുകൾക്ക് പിടിച്ച് കയറി അകത്തേക്ക് വരാനുള്ള ഒരു സാധ്യത നമ്മളവിടെ മറക്കണം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 85 meter നമ്മൾ ബാർബേഡ് മെഷോ ചെയിൻ ലിങ്കോ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 lakhs ഓൺവേർഡ്സ് അങ്ങോട്ട് വരും. ഇത് 85 meter നമ്മൾ ചെയ്തപ്പോൾ വെറും 25,000 rupees ആയത്. പക്ഷെ അതിൽ ഈ ബാമ്പു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു, ഇവിടെ ബാമ്പു അവൈലബിൾ അല്ലാത്ത കാരണം ഈ ബെൽറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രം 15,000 rupees. അപ്പോൾ ഈ ബാമ്പു നമ്മൾ ഇപ്പോൾ ഇനി അടുത്ത വർഷം മുതൽ നമുക്ക് ഇവിടെ തന്നെ ബാമ്പു കട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കുറക്കുകയാണെങ്കിൽ ഒരു 15,000 rupees ഏകദേശം ഒരു 80 meter നമുക്ക് ബയോഫെൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഉപകാരമുള്ള കുറേ ചെടി, ചെമ്പരത്തി പോലുള്ള ചെടികൾ വെക്കാം, പിന്നെ പ്ലസ് തോണിയായിട്ടുള്ള ബോഗൺവില്ല മാത്രമല്ല വേറെയും കുറേ ഭയങ്കരമായിട്ട് മുള്ളുള്ള കുറേ ചെടികളും സമ്മറിൽ ഫ്ലവർ തരുന്ന കുറേ ചെടികളുണ്ട്. പിന്നെ മറ്റൊരു ഗുണം, നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ്സ് ഉണ്ടാവും, ഇതിനൊരു ടൈമുണ്ട്. ഇപ്പോൾ ബോഗൺവില്ല നമ്മുടെ സമ്മറിലാണ് ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരളി പോലുള്ള ചെടികൾ വിൻ്ററിലായിരിക്കും ഫ്ലവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ഫുഡ് ഫോറസ്റ്റ് കോൺസെപ്റ്റിൽ കൊടുക്കുന്ന പോലെ ത്രൂ ഔട്ട് ദ ഇയർ ഈ വേലി ഭയങ്കര ലൈവ്ലി ആയിട്ട് നല്ല കളർഫുള്ളായിരിക്കും. അതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്.